പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയോട് അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ദിവസേന 500 രോഗികൾ എത്തുന്ന പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് രോഗികളെ ഏറെ വലച്ചിരുന്നു. പല ദിവസങ്ങളിലും സമാനമായ സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് ജനങ്ങൾ പറയുന്നു. ഡോക്ടർമാർ അവധിയിൽ പ്രവേശിച്ചതും ആശുപത്രിയിലെ തിരക്ക് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്. സൂപ്രണ്ടിന്റെ ഓഫീസ് പ്രവർത്തകർ ഉപരോധിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രണ്ടാം തവണ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നപ്പോ പുതിയ ആരോഗ്യമന്ത്രിയെ വെച്ചപ്പോ അവർ പറഞ്ഞു പാശ്ചാത്യ സംസ്കാരങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പോലത്തെ സംസ്കാരങ്ങൾ സാഹചര്യങ്ങൾ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എന്നിട്ടോ ഈ സാഹചര്യങ്ങളൊക്കെ കേവലം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് ഈ പഴയങ്ങാടിയിലെ താലൂക്ക് ആശുപത്രി ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കേവലം ബോർഡിലും ബാനറിലും മാത്രം ഒതുങ്ങുന്ന ചികിത്സാ സംവിധാനം മാത്രമാണ് ഗവൺമെന്റ് ഇത്തരം ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രവർത്തകർ സൂപ്രണ്ട് പി ടി അനിയുമായി ചർച്ച നടത്തി. അക്ഷയ് പറവൂർ, പി പി രാഹുൽ, സുധീഷ് വെള്ളച്ചാൽ, വിജേഷ് മാട്ടൂൽ, സന്ദീപ് പാണപ്പുഴ, ജിതേഷ് ചൂട്ടാട്, ശോഭിത് ഏഴോം, ശ്രീരാഗ് മാടായി, സുഫൈൽ സുബൈർ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി.